ടു വ്യൂ ദിസ് വീഡിയോ ഇൻ ഇംഗ്ലീഷ് പ്ലീസ് ക്ലിക്ക് ദ ലിങ്ക് ഗിവൻ എബവ്. പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇക്കോസിസ്റ്റം എന്ന ചാപ്റ്റർ തുടങ്ങി. നമുക്കെല്ലാം പിരമിഡിൻ്റെ ഷേപ്പ് വളരെ പരിചിതമാണ് അല്ലേ? ബേസ് വളരെ ബ്രോഡായിട്ടും ടിപ്പ് നാരോ ആയിട്ടും വരുന്നതാണ് പിരമിഡ് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട ഫുഡ് ചെയിനിനെ നമ്മൾ പിരമിഡൽ ഫോമിലൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ആദ്യം വരുന്നതിൻ്റെ നമ്പറായാലും എനർജി ആയാലും ബയോമാസ് ആയാലും കൂടുതലാണ്, കൂടി കൂടി പോകും തോറും മുകളിലേക്ക് പോകും തോറും കുറഞ്ഞു വരും. അപ്പോൾ നമുക്കിതിനെ ഒരു പിരമിഡ് രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതിനെ പറയുന്ന പേരാണ് ഇക്കോളജിക്കൽ പിരമിഡ്സ്. മൂന്ന് തരത്തിലുള്ള ഇക്കോളജിക്കൽ പിരമിഡ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആദ്യത്തേത് പിരമിഡ് ഓഫ് നമ്പർ, രണ്ടാമത്തേത് പിരമിഡ് ഓഫ് എനർജി, മൂന്നാമത്തേത് പിരമിഡ് ഓഫ് ബയോമാസ്. അപ്പോൾ പിരമിഡ് ഓഫ് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്പറിനെ ബേസ് ചെയ്ത് ഒരു പിരമിഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും താഴെ വരുന്നത് എപ്പോഴും പ്രൊഡ്യൂസർ അഥവാ പ്ലാന്റ്സ് ആയിരിക്കും. കാരണം അവരുടെ നമ്പർ തന്നെയാണ് ഏറ്റവും കൂടുതൽ അല്ലേ. അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഹെർബിവോഴ്സ് അതിലും കുറവായിരിക്കും, കാർണിവോഴ്സ് അതിലും കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്രാസ് ലാൻഡ് ഉണ്ട്. ഈ ഗ്രാസ് ലാൻഡിൽ ഓൾമോസ്റ്റ് 6 മില്യൺ പ്ലാന്റ്സ് ആണ് ഉള്ളത്. പക്ഷേ 780,000 പ്രൈമറി കൺസ്യൂമറും 384,000 ഇതിൻ്റെ ഏതാണ്ട് ഹാഫ് മാത്രമേ ഉള്ളൂ സെക്കൻഡറി കൺസ്യൂമർ. പക്ഷേ ടേർഷറി കൺസ്യൂമർ അഥവാ ടോപ്പ് കാർണിവോറിൽ എത്തുമ്പോൾ അതിൻ്റെ നമ്പർ വെറും 3 ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 6 മില്യൺ പ്ലാന്റ്സ് ഉള്ള ഒരു ഇക്കോസിസ്റ്റത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എനർജി എന്ന് പറയുന്നത് 3 ടോപ്പ് കാർണിവോറിനുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഷാർപ്പ് ഡിക്ലൈൻ ആണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പിരമിഡ് ഓഫ് എനർജിയാണ്. ഇവിടെ 10 ലാക്ക് ജൂൾ, അതായത് 1 മില്യൺ ജൂൾ ഓഫ് എനർജി വരുന്നുണ്ട്. പക്ഷേ പ്ലാനിൽ എത്രയേ ഉള്ളൂ? 10,000 ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? നമ്മൾ 1% ലോയാണ് കാൽക്കുലേറ്റ് ചെയ്ത്, ഇവിടെ നിന്ന് 1% ഇതിന് കിട്ടുന്നുള്ളൂ. ഈ 1%ന്റെ പിന്നെ 10% ആണ് അല്ലേ, 10% ലോ. ഇപ്പൊ 1000 ആയി, 100 ആയി, 10 ആയി. അപ്പൊ അവിടെയും ഒരു പിരമിഡ് ഫോം ആണ് ഉണ്ടാകുന്നത്. മൂന്നാമത്തേത് ബയോമാസ് ആണ്. നമുക്കറിയാം ബയോമാസ് ഡ്രൈ വെയിറ്റ് ആയിട്ടും ഫ്രഷ് വെയിറ്റ് ആയിട്ടും കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഇവിടെ ഡ്രൈ വെയിറ്റ് എന്ന് പറയുന്നത് 809 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ഡ്രൈ വെയിറ്റ് ആണ് പ്രൊഡ്യൂസർ പ്ലാന്റ്സിനുള്ളത്. അത് പ്രൈമറി കൺസ്യൂമറിൽ അല്ലെങ്കിൽ ഹെർബിവോറി വന്നപ്പോൾ 37, പ്രൈമറി കാർണിവോറി വന്നപ്പോൾ 11, ടോപ്പ് കാർണിവോറിൽ വന്നപ്പോൾ വെറും 1.5 ആയിട്ട് ചുരുങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ബേസ്ഡ് ആയ എപ്പോഴും എന്തായിരിക്കും? പ്ലാന്റ്സ് ആയിരിക്കും. അതേ തുടർന്ന് അടുത്ത ലെവൽ അങ്ങനെ വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടെ പഠിക്കേണ്ടത് ഇതിൽ എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഈ ജനറലൈസേഷന് തീർച്ചയായും ഉണ്ട്. നമ്മൾ ഒരു ഗ്രാസ് ലാൻഡിൻ്റെ എടുത്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പിരമിഡ് രൂപത്തിൽ കിട്ടിയത്. ഇനി നമ്മൾ ഒരൊറ്റ ട്രീയുടെ കാര്യം ചിന്തിച്ച് നോക്കും. നമ്മുടെ നാട്ടിലൊരു ആൽമരം എടുത്തു നോക്കും. ആൽമരത്തിൻ്റെ നമ്പർ നോക്കിയാൽ 1 ആണ് അല്ലേ. അപ്പോൾ പ്രൈമറി പ്രൊഡ്യൂസർ താഴെ വരുന്ന 1 ഉള്ളൂ. അതിൽ താമസിക്കുന്ന ഇൻസെക്ട്സിൻ്റെ നമ്പർ എടുത്താലോ അത് അതിലും കൂടുതലായിരിക്കും. ഇനി ഇൻസെക്ട്സിനെ കഴിക്കാൻ വരുന്ന ബേർഡ് ചില കുറവാണെങ്കിൽ നമുക്കൊരു സ്പിൻഡിൽ ഷേപ്പ് കിട്ടും. അതല്ല, ഈ ഈ പ്ലാന്റ്സിനെ ഡയറക്റ്റ് കഴിക്കാൻ വരുന്ന ബേർഡ്സിൻ്റെ എണ്ണം എടുത്തു നോക്കിയാൽ അത് കൂടുതലായിരിക്കും, 1ൽ കൂടുതലായിരിക്കും. ആ ബേർഡ്സിൻ്റെ ദേഹത്ത് ജീവിക്കുന്ന പാരസൈറ്റ്സിൻ്റെ എണ്ണം എടുത്തു നോക്കിയാൽ അതിലും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇൻവേർട്ടഡ് പിരമിഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡും ആകാം ഏത് കേസിൽ? ഒരു ട്രീയുടെ കേസ് എടുക്കുകയാണെങ്കിൽ. ഇനി പിരമിഡ് ഓഫ് എനർജി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് ഇൻവേർട്ടർ ഷേപ്പിലാകാൻ പറ്റില്ല. കാരണം നമ്മൾ പറഞ്ഞു യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് എനർജിയാണ്. സണ്ണിൽ നിന്ന് എനർജി പ്ലാന്റ്സിൽ വരുന്നു, പ്ലാന്റ്സിൽ നിന്ന് ഹെർബിവോർ വഴി കാർണിവോഴ്സിലേക്ക് എത്തുകയാണ്. ഒരിക്കലും അത് തിരിച്ച് ഫ്ലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിനായിരിക്കും ഹെർബിവോറിനേക്കാളും കൂടുതൽ എനർജി, ഹെർബിവോറിനായിരിക്കും കാർണിവോറിനേക്കാളും കൂടുതൽ എനർജി. അപ്പോൾ അതിങ്ങനെ കുറഞ്ഞ് 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 പോവുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഇത് മറ്റൊരു രീതിയിൽ സംഭവിക്കാൻ സാധ്യമല്ല. ഇനി മൂന്നാമത്തേത് ബയോമാസ് ആണ്. ബയോമാസിന്റെ പിരമിഡ് രണ്ട് സിറ്റുവേഷനിൽ നമുക്ക് തിരിഞ്ഞതായിട്ട് കാണാം. ഒന്നാമതായിട്ട് ഒരു ഓഷ്യനിലാണ്, നമ്മൾ വെള്ളത്തിലാണ് കൂടുതൽ ഇത് കാണുന്നത്. അവിടെ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ് പ്രൊഡ്യൂസേഴ്സ്. ഫൈറ്റോ പ്ലാങ്ക്ടൺസിന്റെ ഡ്രൈ വെയിറ്റിനേക്കാളും കൂടുതലായിരിക്കും സൂ പ്ലാങ്ക്ടണിന്റെ ഡ്രൈ വെയിറ്റ് എന്ന് പറയുന്നത്. അതല്ല, ഫൈറ്റോ പ്ലാങ്ക്ടൺസിനെ കഴിക്കുന്ന ഫിഷ് എടുത്തു നോക്കിയാലും ഫിഷിന്റെ ബയോമാസ് എന്ന് പറയുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൺസിനേക്കാളും ഒത്തിരി കൂടുതലാണ്. അപ്പോൾ അവിടെ രണ്ട് കേസിലും നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഒരു അക്വാട്ടിക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഓഷ്യൻ ബയോമാസ് ഇക്കോളജിക്കൽ പിരമിഡിലും ഇൻവേർട്ടഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ എക്സെപ്ഷൻസ് ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം ഓർത്തിരിക്കേണ്ടത് പിരമിഡ് ഓഫ് എനർജി ഒരിക്കലും ഇൻവേർട്ടഡ് ആകില്ല. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഈ ഇക്കോളജിക്കൽ പിരമിഡ്സിന്റെ ചില ലിമിറ്റേഷൻസ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാങ്കല്പികമായ ഒരു ഇതാണ് അല്ലേ. അതൊരിക്കലും ഒരു റിയാലിറ്റി അല്ല. റിയാലിറ്റി എന്താണ്? ഫുഡ് വെബാണ്. അപ്പോൾ അത് തന്നെയാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. ഇക്കോളജിക്കൽ പിരമിഡ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ഫുഡ് ചെയിനിനെയാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്താ? ഇറ്റ് കെ നോട്ട് അക്കോമഡേറ്റ് ഫുഡ് വെയർ വിച്ച് ഈസ് റിയൽ ഇൻ റിയൽ. പിന്നെ ഉള്ളത്
ഒരേ ഓർഗാനിസം രണ്ട് ട്രോഫിക് ലെവൽ ഓക്യുപ്പൈ ചെയ്താൽ അതിനെ ഡെപ്പിക്ട് ചെയ്യാൻ ഇവിടെ സാധ്യമല്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ ബേർഡിന്റെ കാര്യം പറഞ്ഞു. ബേർഡ് ഒരു സീഡ് അല്ലെങ്കിൽ ഫ്രൂട്ട് കഴിക്കുമ്പോൾ അതൊരു പ്രൈമറി കൺസ്യൂമർ അഥവാ ഹെർബിവോർ ആണ്. അതൊരു വേമിനെ അല്ലെങ്കിൽ ഇൻസെക്ടിനെ കഴിക്കുമ്പോൾ അതൊരു കാർണിവോർ ആണ്. അതേപോലെ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ നമ്മൾ പ്രൈമറി കൺസ്യൂമർ ആണ് അല്ലെ, ഒരു ഹെർബിവോർ ആണ്. അതേസമയം നമ്മൾ ചിക്കൻ കഴിക്കുമ്പോഴോ നമ്മൾ കാർണിവോർ ആയിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മളെ ഏതെങ്കിലും ഒരു ലെവലിലെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ, രണ്ട് ലെവലിൽ കാണിക്കാൻ പറ്റില്ല. അതാണ് മൂന്നാമത്തെ ലിമിറ്റേഷൻ. ഇനി നാലാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഇവിടെ സാപ്രോട്രോക്സിന് ഒരു ഇടവും കൊടുത്തിട്ടില്ല. സാപ്രോട്രോക്സ് അഥവാ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഒരു ഇക്കോസിസ്റ്റത്തിൽ. അവർക്കിവിടെ ഒരു സ്ഥാനവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ ഇതൊക്കെയാണ് എന്താ നമ്മുടെ ഇക്കോളജിക്കൽ പിരമിഡ്സിൻ്റെ ചില ലിമിറ്റേഷൻസ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനമായിട്ടുള്ള കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കിതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.